ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചിക്കനാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അതിനിവിടെ ഒരു 1.5 കിലോ ചിക്കൻ ഞാനിവിടെ കഴുകിയെടുത്തിക്കണ്. 1.75 കിലോ ഉണ്ട്. അപ്പം അതിക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിക്കണ്, 1 സ്പൂണ് മുളകും പൊടി ഇട്ടിക്കണ്. ഒരു സ്പൂണ് ഉപ്പ് ഇട്ടിക്കണ്. അപ്പോൾ ഇത് 3 ഇട്ടിട്ട് ഇനി അതിക്ക് വിനീഗർ 1 3 സ്പൂണ്, അതായത് സുർക്ക 1 3 മൂടി, ആ മൂടിക്ക് 1 മൂടി, അതായത് 3 സ്പൂണ് അത് കണ്ടിട്ട് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇനി ഇതിക്ക് വേണ്ടത് കുറച്ച് തൈരാണ്. അപ്പോൾ തൈര് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയെന്ന തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്താ, കട്ട തൈര് ഉണ്ടെങ്കിൽ നല്ല ഇതാണ്. അധികം പുളിയൊന്നുമില്ല, പാകത്തെ പുളിയില്ല തൈരാണ് എൻ്റെ എത്തില്ലത്. അത് ഞാനിതിക്ക് ഒഴിച്ചു കൊടുത്തിക്കണ്. ഇനി ഇതൊന്ന് നല്ലോണം കുഴച്ചങ്ങാണ്ട് ഈ മസാലയൊക്കെ എല്ലാ ഇതിലും ആകണ മാതിരി, എല്ലാ ചിക്കനിലും ആകണ മാതിരി നല്ലൊന്ന് കുഴക്കുക. നല്ലോണം കുഴച്ചിട്ട് പിന്നെ അതൊരു മണിക്കൂർ വെക്കണം. ചുരുങ്ങിയത് 1 മണിക്കൂർ വെക്കണം. പിന്നെ സമയമില്ലെങ്കിൽ ഇപ്പോൾ 1.5 മണിക്കൂറൊക്കെ വെച്ചാലും മതി. സമയം കുറച്ച് തോനെ നേരം മസാല പിടിച്ചണ മാതിരി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ ഞാനിത് മൂടി ഇത് 1 മണിക്കൂർ ആഗോളം എടുത്ത് വെച്ചിക്കണ്. അപ്പം ഇനി അയക്ക് ഞാൻ ലേശം 1 പൊടി മല്ലിച്ചപ്പും 3 തക്കാളി എടുത്തിക്കണ്. എന്നിട്ട് ഇനി അതൊന്ന് പേസ്റ്റാക്കി അരക്കട്ടെ. അപ്പോൾ പേസ്റ്റ് ആകുവോളം ഞാനിത് ഇവിടെ അരക്കാൻ കൊണ്ടുപോവുകയാണ്. അപ്പം അതരച്ച് കൊടുന്ന് വെച്ചിക്കണ്. ഇനി 1 ചട്ടി വെച്ചിട്ട് അതിക്ക് മസാല റെഡിയാക്കട്ടെ. അപ്പോൾ അതിന് ചട്ടി എണ്ണ ചട്ടി ചൂടായിക്കണ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിക്കണം. ഓയിലായാലും നല്ലത് തന്നെയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചണമെന്നൊന്നുമില്ല, ഓയിലൊഴിച്ചാലും മതി. പിന്നെ 3 വലിയ ഉള്ളി എടുത്തങ്ങാണ്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അത് ഞാനിവിടെ ഇട്ട് കൊടുക്കുകയാണ്. നല്ല ചെറുതാക്കി അരിയണം. പിന്നെ നീളത്തിൽ അരിയണ മാതിരി അരിയരുത്, ചെറുതാക്കി കുഞ്ഞു കുഞ്ഞേനെ അരിഞ്ഞങ്ങാണ്ട് എടുക്കണം. 3 വലിയ ഉള്ളി എടുക്കണം. അപ്പോഴേ മസാല ഉണ്ടാവുകയുള്ളൂ ഇതിക്ക്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കിയിട്ട് നല്ല ഒന്ന് കളറ് ബ്രൗൺ കളറാകുവോളം ഇളക്കണം. അപ്പം നല്ല ഇളക്കിയത് ബ്രൗൺ കളറായി വന്നിക്കണ്. ഇനിയിപ്പോൾ അതിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ 1 സ്പൂണ് വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി അരച്ചത്, 2 സ്പൂണും ചെറിയുള്ളി ഇഞ്ചിയും കൂടി അരച്ചത് 2-3 സ്പൂണ്. അതിൽ ചെറിയുള്ളി ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്, ഇഞ്ചി ഉണ്ട്. ഇത് 3ഉം കൂടി അരച്ചതാണ്. അതൊരു 3 സ്പൂണ് ഇട്ട് കൊടുത്തിക്കണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വഴണ്ടി വന്നിക്കണ്. ഇപ്പം ഞെയ്ക്ക് നമ്മൾ തക്കാളി മല്ലിച്ചപ്പും കൂടി അരച്ചില്ലേ, അപ്പോൾ അത് ഇട്ട് കൊടുക്കണം.
ഇനി അതൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ പച്ചച്ചോയ മാറണ വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇതൊന്ന് ഇതായതിൻ്റെ ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കണം. അപ്പോൾക്ക് ഞാൻ ഇതിലേക്ക് ലേശം പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിക്കണ്, പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടു. അതിക്ക് ഒരു പച്ചമുളക് രണ്ടെണ്ണം കട്ട് ചെയ്തത് അതും ഇട്ട് കൊടുത്തിക്കണ്, പിന്നെ ലേശം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിക്കണ്. ഇനി ഇതൊന്ന് ഇളക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ചത് അത് ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക്. എന്നാല് കറിക്ക് മസാലയ്ക്ക് ഒരു നല്ല തിക്ക് ഉണ്ടാകും, ഒരു ഇങ്ങനെ ഗ്രേവിയൊക്കെ നല്ല ടേസ്റ്റും ഉണ്ടാകും ഒരു തിക്കും ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനത് ഇവിടെ അരച്ചങ്ങാണ്ട് അതൊഴിച്ചു കൊടുത്തിക്കണ്. ഞാൻ പേസ്റ്റിൻ്റെ മാതിരി അരച്ചിക്കണൊരു 10-15 അണ്ടിപ്പരിപ്പ് എടുത്തിക്കണ്. അത് ഞാൻ അതരച്ചങ്ങാണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിക്കണം. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ വെച്ചിട്ട് 1 മണിക്കൂറായിക്കണ് ആ ചിക്കന് മസാല ചേർത്തങ്ങാണ്ട് വെച്ചിട്ട്. ഇനി ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഈ ചിക്കൻ വേകണ വരെ അതിനില്ല വെള്ളം ഇതിലുണ്ട്, വെള്ളമൊന്നും ഒഴിച്ചരുത്, വെള്ളം ഇതിൽ തന്നെ ഉണ്ടാകും. ഇത് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ഈ ചിക്കനത്തെ വെള്ളമൊക്കെ വന്നങ്ങാണ്ട് ഇതിൽ തന്നെ അതിൻ്റെ ഗ്രേവി ഉണ്ടാവും. വെള്ളം ഒഴിച്ചരുത്, വെള്ളം ഒഴിച്ചാതെ ഉണ്ടാക്കണം. ഇനി ഇതൊന്നും ഇങ്ങനെ വെന്ത് വരട്ടെ. അപ്പം ഞാൻ ലേശം ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ ഇല്ലേ, ഒരു ലേശം എണ്ണ ഒഴിച്ചങ്ങാണ്ട് അയിക്ക് ലേശം പൗഡർ ഇട്ടങ്ങാണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ കുറച്ച് കളറ് കിട്ടും, കളർ പൗഡി കുറച്ച് ചേർക്കണം. പക്ഷേ അത് ചേർക്കുന്നതിന് ബദലാണ് ഞാൻ ഈ എണ്ണയ്ക്ക് തുള്ളി കുറച്ച് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിക്ക് ഈ ചില്ലി പൗഡർ കുറച്ച്, കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് ഇട്ടിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതും അതിക്ക് ഇട്ടിക്കണ്. രണ്ടും കൂടി പെരിഞ്ചീരകം കൂടി ഫസ്റ്റേ ഇടണ്ടീന്ന്, അപ്പം അത് ഞാൻ മറന്നിരുന്നു. അപ്പം ഞാനിപ്പോൾ അത് ഈ ചിക്കനക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഉണ്ടോ, അതിക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൽ മഞ്ഞ കളറ് മാതിരി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇത് എണ്ണ ആക്കിങ്ങാണ്ട് ഇങ്ങനെ ഒഴിച്ചെടുത്താൽ ഇതിൻ്റെ കളറൊന്നും ഇങ്ങനെ കുറച്ച് മാറി ചുവന്ന കളറായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ ആ കളറായിട്ട് കിട്ടും. അപ്പോൾ കറി മസാല മസാല ചിക്കനൊക്കെ റെഡി ആയിക്കണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് വീഡിയോസും കാണുക. അപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ചിക്കൻ മസാല ഇവിടെ റെഡി ആയിക്കണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റ് ഉള്ളതാണ്.